എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? എന്താ ഇത്ര പെട്ടെന്ന്? ഞാനിപ്പോ വരുന്ന ഈ ഗതിയിലല്ലേ. ഏതായാലും എന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ. അവസാനം അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. ഞാനിവിടെ ജാനു വന്ന വിവരം ഇല്ലെങ്കിലായിരുന്നു. ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. നീ അവളെ വിളി. എന്തായിട്ട് നീ കുളിക്കാറൊന്നുമില്ലേ? എന്റെ ഒരു ദോഷം നെല്ലേം തല്ലിയെടുക്കുന്നു എനിക്കറിയായിരുന്നു. അവസാനം അത് തന്നെ നടന്നു. ഏതായാലും ഇനി നീ എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിന്നു കുളിക്കുന്നില്ലേ? മോളവിടെ കുറഞ്ഞ നീ കുറച്ച് വെള്ളം വെക്ക്. എന്റെ അച്ഛൻ ഒന്ന് കാണാൻ. എന്തിനാന്നറിയില്ലേ? നിന്നെ ഇറക്കി വിട്ടു, ഞാൻ കൊണ്ടുവന്നു, ഈ പെണ്ണെ ഇറക്കി വിട്ടു, ഇപ്പൊ വഴിയിലായില്ലേ? ഇതെല്ലാം കണ്ടോട്ടെ, നോക്കി കണോ? ഞാനാലും കണ്ടിട്ട് വരാം. വെറുതെ വഴക്കിന് പോണ്ട. വഴക്ക് കൂടാനില്ല, രണ്ട് കൊടുക്കാനാ. നിങ്ങൾ തമ്മിൽ വഴക്കും വെക്കാൻ ഉണ്ടാക്കി ആർക്കാ മോശം? ഈ പെണ്ണിനല്ലേ. പിന്നെ ഞാനത് ചെയ്യണം, അച്ഛനും മക്കളും മോശം. ഇറക്കിയപ്പോ സമാധാനമായി അല്ലേ? അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മനസ്സെന്താ കല്ലാണോ? അവളെ ആരാ നോക്കാൻ? ഞാൻ നോക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ രണ്ടു മക്കളും ചത്തുപോയി. ഞാനാ കുഞ്ഞിരാമന്റെ സ്നേഹനാ. എന്നെ അറിയില്ലേ? കുഞ്ഞിരാമൻ നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. എന്തിന്? നിനക്ക് എന്തെങ്കിലും ഇതൊന്ന് സഹായിക്കാൻ പറഞ്ഞു. എനിക്കോ? അതെ, വലിയ സഹായായി. കുട്ടിയും ഞാനും കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടില്ല. ധർമ്മം ചോദിച്ചാലും ആരും തരൂല. വലിയ ഉപകാരായി. അവനെ വിളിക്കണ്ട. വിളിച്ചാലെന്താ? അതൊക്കെ പറയണം. ചിത്താരെന്താ പറയണേ? എവിടെങ്കിലും വന്ന് പട്നയെ കിടന്നാൽ ഉപദ്രവിക്കാൻ നോക്കുന്നു. കള്ളം പറഞ്ഞൊന്ന് അവമാനിക്കാൻ നോക്കാണ്. ഞാൻ എന്താ വിചാരിച്ചേ? തെരുവിൽ കിടക്കുന്നോണ്ട് എന്നും ചെയ്യാന്ന് വിചാരിച്ചോ? ഇയാളോടൊന്ന് പോകാൻ പറയൂ. എവിടെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാനും വിടില്ല. ആരുമല്ല. ഇവൾ എന്നോട് പണം ചോദിച്ചു, ഞാൻ തരികയെന്ന് പറഞ്ഞു. അതിന് ഒന്ന് പണിയാവ്. അല്ല, കള്ളമാണ്. അല്ലേ, എനിക്കറിയാമട. പോറാ. നാടോന്നൊക്കെ നടക്കുന്നു. എടാ കഴുകേണ്ട പോലെ അടിച്ച് പായലെ പല്ലി ഞാൻ കുഴിക്കും. പോടാ. ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ വീണ് ചാവാത്തത് ഈ ചെറുക്കന് വേണ്ടിയിട്ടാ. നിനക്ക് വേറെ ആരും ഇല്ലേ? ഉണ്ടായിരുന്നു, ആ കുഞ്ഞിരാമൻ. അവന്റെ കയ്യിൽ പെട്ടതാണ് എന്റെ നാശം. വെറും പാവമായിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മഹാപാവി കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അവസാനം അവനും. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എങ്കിൽ കുറെ ധൈര്യമൊക്കെ വേണം. ഇതേടെ പണം അവൻ തന്നതാ? അതെടുത്തോ, അതെടുത്തോ. ഇന്ന് രസനെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. ആ പടി കയറുന്നു പറഞ്ഞിട്ടും കുറച്ച് നാളുണ്ടായിരുന്നു, നീ അവിടെ പോവായിരുന്നു. ഇപ്പൊ തന്റെ മോന് നന്നായി. ഞാൻ കൊള്ളരുതാത്തോ. വെറുതെ വർത്താനം പറയാണ്ടിരിക്കും. എഴുന്നേറ്റ് നടക്കാൻ വയ്യുന്ന കേട്ടപ്പോ ഒന്ന് പോയി കണ്ടതാ. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? വയ്യുന്ന കേട്ടിട്ടൊന്ന് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അടിച്ചു പുറത്താക്കി. നാട്ടുകാരായിരുന്നു
നിങ്ങളോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ജാനു, ഇവിടെ കുറച്ച് വെള്ളം തളിക്ക്. എന്നാലും ശവം കുറിച്ച് മുന്നിട്ട് ഇവിടെ പോകാൻ കഴിയുന്നില്ലേ? ഇവര് പോകുന്ന കാര്യം കുഞ്ഞിരാമൻ എങ്ങനെ അറിഞ്ഞു? എനിക്കെങ്ങനെ അറിയാനാ? എല്ലാം നേരിട്ട് കണ്ട മാതിരിയാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞതല്ലേ എനിക്കറിയൂ. നിങ്ങൾ പോണ വിവരം അവനെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അവൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ നിന്നത്? അച്ഛനോട് പറയുമെന്ന് പറഞ്ഞു. ഓടി കഴിഞ്ഞേ. അത്ര സ്നേഹം നിനക്ക് അപ്പുവിനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇനി അവനെ വിട്ടുകൊണ്ട് പോരുവോ? ആ സമയത്ത് അവരെന്താ ചെയ്യാ? തന്റെയോട് വളർത്തിടാൻ പറ്റുമോ? അവർ കുട്ടികളല്ലേ. ആ കുട്ടികൾ സ്വന്തം വീട് വിട്ട് ഇറങ്ങി പോകാൻ ധൈര്യം കാണിച്ചവരാ കുട്ടികൾ. ആയിരൊക്കെയായി, ഇനി ഇതുപോലെ വരട്ടെ. ദൈവത്തിന് വരെ പ്രേമം നോക്കി നടക്കല്ലേ ജോലി. ഞാൻ അവനെ നോക്കട്ടെ. ദയവ് ചെയ്ത് പോണ്ട. എനിക്കറിയാം വീട്. ഞാൻ തന്നെ അന്വേഷിച്ചിറക്കുകയാണ്. അതെന്ത് അത്ര നല്ല ബുദ്ധിമുട്ടാണ്? കാരണം ഓ എന്റെ സഹായം ആവശ്യമായിരിക്കല്ലേ. അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. താനിപ്പോ പലരെയും സഹായിക്കുന്നുണ്ടെന്ന് കേട്ടു. അവനെന്ത് വേണം? എനിക്കൊരു കാര്യം വേണം, അത്രയേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ അനിയത്തി അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ എന്തിനാ ഇടപെട്ടത് അറിയില്ലേ? തന്റെ സ്വന്തത്തിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഞാൻ തടഞ്ഞു നിർത്തി തനിക്ക് അഭിമാനമല്ലേ? ആ തന്നെ പോലെ ചെയ്യേണ്ട കാര്യമല്ല. അന്തസ്സിൽ ആര് കണ്ടാലും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കാൻ എത്ര ദൂരം വന്നത്? നീ നാടെ നന്നാക്കാൻ നടക്കടാ. നിനക്ക് നാണവും മാനം ഉണ്ടെങ്കിൽ നീ നശിപ്പിച്ച പിന്നെ വഴി കിടക്കുമ്പോ എന്റെ കുടുംബകാര്യത്തിൽ ഇടാനാണ് നിനക്ക് അധികാരം. എടാ കശവ, അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു, പക്ഷെ ഇന്ന് നിന്റെ അവസാനമായിരിക്കും. എടാ നിന്നേക്കാൾ എത്ര വലിയവനെ കണ്ടവരെ ഞാൻ. നീ അത് ചോദിക്കാമോ? ആടാ ഇനി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ 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 സംഗതിയൊക്കെ നടത്താം, അക്കാര്യത്തെ പറ്റി യാതൊരു വിരോധമില്ല. പിന്നെ ഞാനെന്താ ആലോചിക്കണമെന്ന് വെച്ചാ വാസുവിന് എത്ര ലീവ് എന്ന് എനിക്കറിയില്ല. ഞാനവന് എഴുതണം. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എനിക്ക് ചുമതല ഒന്ന് അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പോട്ടെ. ശരി. ആ പിന്നെ കുറച്ചു ഞാൻ വിശ്വസിക്കട്ടോ. കുഴപ്പമൊന്നുമില്ല, നടത്താം. ചെക്കന്റെ കത്തിങ് വന്നോട്ടെ.